السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും അവൻ്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരം ഒരു വിചിന്തനം എന്ന വിഷയത്തിൻ്റെ 107-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജമാഅത്തായ നിസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അജ്ഞത ഉണ്ടാവാറുണ്ട് എന്ന ഒരു തിരിച്ചറിവോടുകൂടെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. മസ്ബൂക്ക് ഇമാമിനോട് കൂടെ മസ്ബൂക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഇൻഷാല്ലാ എന്ന് പറയാൻ പോകുന്നത്. യുക്കബ്ബിറു നദ്ബൻ മസ്ബൂക്കുൻ ഇന്തകലമഹു ലിന്തികാലിഹി. മസ്ബൂക്ക്, അതായത് നമ്മൾ പറയും പിന്നിത്തുടർന്ന ആൾ ഇമാമിൻ്റെ റക്കായത്തിൽ ഖിയാമിൽ നിന്ന് ഫാത്തിഹക്ക് സമയം കിട്ടാത്ത ആൾ എന്നാണല്ലോ മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ. ആ മസ്ബൂക്ക് അയാൾ കൈകെട്ടിയിട്ട് എന്താണ് ഇമാമിൻ്റെ ഒപ്പം റക്കായത്ത് കിട്ടിരുന്നില്ല അയാൾക്ക്, ആൾ ഇമാമിൻ്റെ ഒപ്പം അങ്ങനെ പോകുകയാണല്ലോ. അപ്പോൾ അയാൾ ഇമാമിൻ്റെ കൂടെ പോകുമ്പോൾ ഇമാമിൻ്റെ പോക്ക് വരവിന് ചലനങ്ങൾക്ക് ഇമാമ് തക്ബീർ ചൊല്ലുമ്പോൾ ഇയാളും എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തക്ബീർ അല്ല സുന്നത്താണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഇയാൾ റുക്കുവിലേക്ക് പോകുമ്പോഴേക്ക് ഇമാം എന്ത് ചെയ്തു? കൈ ഉയർന്നു. അപ്പോൾ ഇയാൾക്ക് റുക്കു കിട്ടിയില്ലല്ലോ, അലക്കകത്ത് കിട്ടിയില്ല. പിന്നെ ഇമാം അവിടെ നിന്ന് പിന്നെ സുജൂദിലേക്കും അതുപോലെ തന്നെ ഇരുത്തത്തിലേക്കും അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ള ആ തക്ബീറുകളൊക്കെ ഇയാൾ ചൊല്ലണം. സത്യത്തിലാവുന്ന ഇയാൾക്ക് എണ്ണപ്പെടില്ല, എന്നാലും തക്ബീർ ഇയാൾ ചൊല്ലണം, സുന്നത്താണ്. ഇനി അവിടെ ചില സമയങ്ങളിൽ മസ്ബൂക്ക് തക്ബീർ ചൊല്ലാതെ പോകേണ്ട സ്ഥലമുണ്ട്. അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. തക്ബീർ ചൊല്ലാതെ പോകുക, അതെവിടെയാണ്? അതിൻ്റെ പരിധിയും അതിൻ്റെ ഹദ്ദും അതിൻ്റെ അതിർത്തികളുമാണ് ഇവിടെ ഇന്ന് ഇൻഷാല്ലാ പരാമർശിക്കുന്നത്. ഫലൗ അദ്റകഹു മുഅ്തദിലൻ, നോക്കണം, ഇമാമിനെ ഒരാൾ എത്തിച്ചാൽ, മസ്ബൂക്ക് ഇമാമിനെ എത്തിച്ചാൽ, മുഅ്തദിലൻ എഴുത്തിത്താല് ചെയ്യുന്നവനായിട്ട് എത്തിച്ചു, അതായത് ഇയാൾ വന്ന് കൈകെട്ടുമ്പോൾ ഇമാമ എവിടെയാണ്, ഇമാമ സമയ അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് എഴുതിതല്ല ഉള്ളത്, അപ്പോഴാണ് മസ്ബൂക്ക് വന്നിട്ട് നിയ്യത്ത് ചെയ്തിട്ട് ഈ ഇമാമിനെ തുടർന്ന് കൊണ്ട് കൈകെട്ടുന്നത്. എന്നാൽ ഖബ്ബറ, ഈ മസ്ബൂക്ക് തക്ബീർ ചൊല്ലണം, ലിൽ ഹുവിയി, ആ ഇമാമിനോട് കൂടെയുള്ള ഇമാമിൻ്റെ കുനിച്ചില്ല, ഇമാം എങ്ങട്ട കുനിയ, സുജൂദിലേക്കാണ് കുനിയ. അപ്പോൾ എഴുത്തിദാലിൽ നിന്ന് ഇമാമ സുജൂദിലേക്ക് പോകുമ്പോൾ ഇയാളും എന്ത് പറയണം? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പോകണം. വമാ ബഅദഹു, ആ പിന്നെ ഈ സുജൂദിലേക്കുള്ള കുനിച്ചൻ്റെ ശേഷമുള്ളതിലും, അത് പിന്നെ ഏതാ, ഇടയിലെ ഇരുത്തം, രണ്ടാം സുജൂദ്, പിന്നെ നിർത്തം, അല്ലെങ്കിൽ അത്തഹിയാത്ത്, ആ അതിലൊക്കെ ഇയാൾ എന്ത് ചെയ്യുക? തക്ബീർ ചൊല്ലാം, തക്ബീർ ചൊല്ലാം. അപ്പോൾ എഴുത്തിദാല് വരെ, എഴുത്തിദാലിൽ നിന്ന് ഇമാമിന് പിടുത്തം കിട്ടിയാൽ അതിനുശേഷമുള്ളതിലേക്കൊക്കെ തന്നെ നീങ്ങുമ്പോൾ ആ ഇന്ത്യകാലത്തിൻ്റെ തക്ബീർ ഇമാമ് ചെല്ലുമ്പോൾ ഈ മസ്ബൂക്കുന്നും ചെല്ലാം. ഇനി ഔ സാജിദൻ മസലൻ, അല്ല ഇമാമിന് കിട്ടിയത് സുജൂദിൽ നിന്നാണ്, എന്നാൽ സുജൂദിൽ നിന്ന് അതായത് ഇയാൾ വന്ന് നോക്കുമ്പോൾ ഇമാമ സുജൂദിലാണ്. നമ്മിൽപ്പെട്ട പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, ഇമാമ സുജൂദിലാണെങ്കിൽ അവിടെ ഇങ്ങനെ മിണ്ടാതെ വെക്കും, എന്നിട്ട് ഇമാമ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് നൃത്തത്തിലേക്ക് വരുമല്ലോ, അപ്പോൾ കൈയെട്ടിയാൽ മതിച്ചിട്ട്, അല്ലെങ്കിൽ രണ്ട് സുജൂദും കഴിഞ്ഞ് ഇമാമ അവസാനത്തോ അല്ലെങ്കിൽ ആദ്യത്തെയോ ഒത്തയാത് ഇരുന്നാൽ അപ്പോൾ കെട്ടിയാൽ മതി. സുജൂദിലേക്ക് ആരും പോകാറില്ല മിക്ക ആൾക്കാർ. അത് ഒരു എന്താ പറയുക, നമ്മുടെ അറിവ് കേടാണ്. കാരണം നമുക്ക് ഇമാമിനെ ഏത് പോയിന്റിൽ വെച്ചും തുടരാൻ അവകാശമുണ്ട്. ആ അത്ര എപ്പോൾ തുടർന്നാലും അത് മുതൽക്ക് ജമാഅത്തിൻ്റെ കൂലിയും അവൈലബിളാണ്. അപ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, തുടരാതെ അത് പാഴ്വേലയാക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സുജൂദിലാണ് ഇമാമ് എങ്കിൽ നമ്മൾ വന്ന് തുടരാൻ നോക്കുമ്പോൾ ഇമാം സുജൂദിലാണ്, എന്നാൽ ഈ മസ്ബൂക്ക് എന്ത് ചെയ്യണം, അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ മസ്ബൂക്ക് ഇപ്പോൾ ഏത് നിസ്കാരം, ആ നിസ്കാരത്തിന് നെയ്യത്ത് കൈകെട്ടുക,
കൈ കെട്ടിയിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യണം, നേരെ സുജൂദിലേക്ക് പോകണം. ആ സുജൂദിലേക്ക് അയാൾ പോകുമ്പോൾ ലം യുക്കബ്ബിർ ലിൽഹുവിയിലൈഹി, അയാൾ എന്ത് ചെയ്യണ്ട, ആ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ അല്ലണ്ട. ഏതൊക്കെ പേര്? തക്ബീറത്തുൽ ഇഹ്റാം അല്ല, അയാൾ ചൊല്ലി. പിന്നെ ഇമാമിനോട് കൂടെ അയാൾ എന്ത് ചെയ്യണം, സുജൂദിലേക്ക് പോകുകയാണ്. ആ സുജൂദിലേക്ക് പോകുമ്പോൾ ഇയാൾ തക്ബീർ ചൊല്ലാതെ മിണ്ടാതെ പോകണമെന്ന ഈ തിരിച്ചറിവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മഹ്മൂമികൾ പെട്ട മസ്ബൂക്കിൽ മറ്റു ആൾക്കാർ അറിവില്ല, അങ്ങനെ തക്ബീറിൽ പോകും. നിസ്കാരം ബാത്തിലാകൊന്നുമില്ല, പക്ഷെ സുന്നത്ത് സുന്നത്ത് പോലെ ചെയ്യാനാണല്ലോ കരണീയം, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തക്ബീർ ചൊല്ലാതെ പോകണം. അതുപോലെ തന്നെ ഇമാമ് പിന്നെ ഇടയിൽ ഇരുത്തം ഇരിക്കാൻ അപ്പോഴാണ് കിട്ടി, അപ്പോഴും നമ്മൾ തക്ബീർ അല്ലാതെ പോകണം. അല്ലെങ്കിൽ ഇമാം അത്തഹിയാത്ത് ഇരിക്കുകയാണ്, ആദ്യത്തെ അത്തഹിയാത്താവട്ടെ അവസാന അത്തഹിയാത്താവട്ടെ, അത്തഹിയാത്തിരിക്കുമ്പോഴാണ് നമ്മൾ തുടരുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കൈ കെട്ടിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് പിന്നെ ഇരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാതെ ഇരിക്കണം, മിണ്ടാതെ ഇരിക്കണം. ഇതാണ് സുന്നത്ത്. എന്നാലോ തക്ബീർ ചൊല്ലാതെ അവിടെ പോയാൽ സുജൂദിലെത്തിയാലോ, വയുവാഫിഖുഹു നദ്ബൻ ഫീ ദിക്രി മാ അദ്റകഹു ഫീഹി, ഇമാമിന് അയാൾ ഏത് പോയിന്റിലാണോ എത്തിച്ചത്, ഏത് ഫർളിലാണോ, മസല ഉദാഹരണം സുജൂദിലാവട്ടെ, ഇടയിലെ ഇത്തത്തിലാവട്ടെ, രണ്ടാമത്തെ സുജൂദിലാവട്ടെ, അവസാനത്തെയോ ആദ്യത്തേതോ ആയ അത്തഹിയാത്തിലാവട്ടെ, ഇമാമിന് എവിടെ കിട്ടിയാലും അതിലുള്ള ദിക്റുകൾ തസ്ബീഹുകൾ ഇയാൾക്ക് ചെല്ലാം. മിൻ തഹ്മീദിൻ വ തസ്ബീഹിൻ വ തസഹുദിൻ വ ദുആഇൻ, ഇമാമ് അത്തഹിയാത്ത് ഓതുന്ന എടുത്താണ് അത്തഹിയാത്ത് ഓതാ, റുക്കുവിലാണെങ്കിൽ സുജൂദിലാണെങ്കിൽ സുബ്ഹാൻ റബ്ബിൽ ആലാ ബിഹംദി എന്ന് പറയാം, ഇടയിലെ ഇരുത്തത്തിലാണെങ്കിൽ റബ്ബിഗ്ഫിർലി വറഹംനി വജ്ബുർനി വറുഫാനി വർസുഖ്നി വഹ്ദിനി വആഫിനി ദുആ ചെയ്യാ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലെ സലാത്ത് ചെല്ല, നബിയുടെ കുടുംബത്തിൻ്റെ മേലെ സലാത്ത് ചെല്ല, ഇതൊക്കെ ചെല്ലാം. അത് ഇമാമിൻ്റെ ആദ്യത്തെ അത്തഹിയാത്താണ്, അല്ലെങ്കിൽ ഇമാമിൻ്റെ മഹ്മൂമിൻ്റെ അത്തഹിയാത്തേ ആയിട്ടില്ല എന്നാലും ഇമാമിൻ്റെ ഏത് അത്തഹിയാത്താണെങ്കിലും അങ്ങനെ ചെല്ലാവുന്നതാണ്. അപ്പോൾ ദിക്റിലൊക്കെ പങ്കെടുക്കുക, തസ്ബീഹിൽ പങ്കെടുക്കുക, അതൊപ്പം ചെല്ല. പക്ഷേ ഈ ഇന്ദിഖാരാത്തിൻ്റെ ആ പൂക്ക് വരവിൻ്റെ തക്ബീർ മാത്രം മസ്ബൂക്ക് ചെയ്യേണ്ടതില്ല എന്നാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇമാമ് അത്തഹിയാത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് വന്ന മസ്ബൂക്ക് എന്ത് ചെയ്യണ്ട, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് പിന്നെ മിണ്ടാതിരിക്കണം, മിണ്ടാതിരുന്നിട്ട് അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു സല്ല. അത് വേണമെങ്കിൽ ഇമാമിൻ്റെ അവസാനത്തെ അത്തഹിയാത്താണെങ്കിൽ മസീഹ് ദജ്ജാലി വരി ചെല്ലട്ടോ, സലൂദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, പിന്നെ അങ്ങനെ മിണ്ടാതിരിക്കും. അത് വേണ്ട, മുതാബഅത്തിന് വേണ്ടി ചെയ്യല്ലേ. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യും, ഇമാമിൻ്റെ സലാം വീട്ടുന്ന വരേക്കും ഇയാൾക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അത്തഹിയാത്ത് ഓതിക്കൊണ്ടേയിരിക്കുക. അതാണ് നബിയുടെ കുടുംബത്തിൻ്റെ മേലെ സലാത്ത്, അവസാന അത്തഹിയാത്തിലാണ് സുന്നത്ത് എങ്കിലും അതും എന്ത് ചെയ്യണം, ഇയാൾക്ക് ചെല്ലാം, പ്രശ്നമല്ല. പിന്നെ ഈ പറഞ്ഞത് വ്യത്യാസമുള്ള എവിടെന്നറിയോ, തിലാവത്തിൻ്റെ സുജൂദിലാണ് ഇമാമെങ്കിൽ തക്ബീർ ചൊല്ലിപ്പോകാം എന്നാണ് കേട്ടോ. ഒയ്റസ് സജദത്തി തിലാവത്തിന്ന് കാണാം, അതായത് നമ്മൾ കൈകെട്ട് വെക്കുമ്പോൾ ഇമാം എവിടെയാണ്, ഖിയാമിൽ നിന്ന് അയാൾ ഇമാമ് തിലാവത്തിൻ്റെ ആയത്തോതി, തിലാവത്ത് സുജൂദിനത്തിലായത്താണല്ലോ, അത് ഓതിയിട്ട് ഇമാം എന്ത് ചെയ്തിരിക്കും, സുജൂദിക്കുന്നു, ആ സുജൂദിലാണ് നമ്മൾ വന്ന് തുടരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇമാമ ഖിയാമിലായിരുന്നു, പെട്ടെന്ന് തിലാവത്തിൽ ആ സുജൂദിൻ്റെ ആയത്ത് ഓതിയപ്പോൾ ഇമാമ സുജൂദിക്ക് പോയി. അപ്പോൾ നിസ്കാരത്തിൻ്റെ സുജൂദ് അല്ല, തിലാവത്തിൻ്റെ സുജൂദാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തക്ബീർ ചൊല്ലാം കണ്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സുജൂദിലായിട്ട് ഇമാമനെ എത്തിച്ചാൽ തക്ബീർ ചൊല്ലാതെ പോകണം എന്നാണ്, അത് തിലാവത്തിൻ്റെ സുജൂദിൽ ഒഴിച്ചിരുന്ന, തിലാവത്തിൻ്റെ സുജൂദാണെങ്കിൽ ഈ മസ്ബൂക്കിന് ആ തിലാപത്തിൻ്റെ സുജൂദിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി തന്നെ പോകാം. അങ്ങനെ ഇനി മറ്റൊരു കാര്യം, യുക്കബ്ബിറു മസ്ബൂക്കുൻ ലിൽ ഖിയാമി ബഅദ സലാമൈഹി ഇൻ കാനൽ മഹല്ലു അല്ലദി ജലസ, ഇയാളുടെ സ്ഥലമാണെങ്കിൽ. അതായത് ഇനി മസ്ബൂക്ക്, മസ്ബൂക്ക് ഇമാമിൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ, ഇമാമിൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ മസ്ബൂക്ക് എഴുന്നേൽക്കുമല്ലോ. ആ എഴുന്നേൽക്കുന്നത്, ആ എഴുന്നേൽക്കുമ്പോൾ അയാൾ തക്ബീർ ചൊല്ലണമെന്നാ അവിടുത്തെ വിശദീകരണമാണ് ഈ പറയുന്നത്. യുക്കബ്ബിറു മസ്ബൂക്കുൻ, മസ്ബൂക്ക് തക്ബീർ ചൊല്ലണം, ലിൽ ഖിയാമി അയാളെ എഴുന്നേൽക്കുമ്പോൾ, അയാൾ ഇനി അത്തഹ ഇമാമിൻ്റെ ഒപ്പം അത്തഹ അതിലിരുന്ന്
എന്നിട്ട് ഇമാമ് സലാം വിട്ടയാളെ എഴുന്നേൽക്കുള്ളൂ. ബാദ സലാം മൈഹി, ഇമാമിൻ്റെ രണ്ട് സലാമിന് ശേഷം, രണ്ട് സലാമിൻ്റെ ശേഷം അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ തക്ബീർ ചൊല്ലണം. എപ്പോന്നറിയോ? ഇൻകാനൽ മഹല്ലുല്ലദീ ജലസ മഅഹു ഫീഹി, ഇപ്പോൾ ഈ മസ്ബൂക്ക് ഇമാമിനോട് കൂടെ ഇരുന്ന ആ ഇരുത്തമാണെങ്കിൽ, മൗളിആ ജുലൂസിഹി ലവിൻ ഫറദ, അയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള ഇരുത്തത്തിൻ്റെ മഹൽ തന്നെയാണെങ്കിൽ, അതായത് അയാളുടെ ആദ്യത്തെ ഹയാത്തിന് സമയമായിരിക്കുന്നു, അയാളിപ്പോൾ ഇമാമിന് മൂന്നാമത്തെ റക്അത്തിലാ തുടർന്ന് നിൽക്കാൻ അദദഖഹു ഫീ സലാ സാലിസത്തി റുബാഇയത്തിൻ, നാല് റക്അത്തുള്ള ളുഹ്ർ അസർ ഇശാ പോലോത്തതിൽ മൂന്നാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടരും പോലെ, അപ്പോൾ ആ മസ്ബൂക്ക് ഇമാമിൻ്റെ അവസാന റക്അത്താകുമ്പോൾ ഇയാൾക്ക് എന്താകും? രണ്ടാമത്തെ റക്അത്താകും. അപ്പോൾ ഇയാളെ ആദ്യത്തെ തഹിയാത്തിൻ്റെ സ്ഥലമാണ് ഇരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇമാമ് സലാം വീട്ടിയിട്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിപ്പോരാം. അല്ലെങ്കിൽ ഔസാനിയത്തി മഗ്രിബിൻ, മഗ്രിബിൻ്റെ രണ്ടാമത്തെ റക്അത്തിലാ തുടർന്നത്, മഗ്രിബിൻ്റെ രണ്ടാമത്തെ റക്അത്ത് തുടരുമ്പോൾ ഇമാമിൻ്റെ മൂന്നാമത്തെ റക്അത്താകുമ്പോൾ ഈ മസ്ബൂക്കിൻ്റെ രണ്ടാമത്തെ റക്അത്തായി. അപ്പോൾ മസ്ബൂക്കിന് അവിടെയും അയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ സ്ഥലമായതുകൊണ്ട് ഇമാം സലാം വീട്ടിയ ശേഷം അയാൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ എഴുന്നേൽക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിലോ? ഓ ഇല്ലാ ലം യുകബ്ബിർ ലിൽ ഖിയാമി, ഇവിടെയാണ് ഇതും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അവർ ഏകാണെങ്കിലും ആ സ്ഥലം ഇരിക്കേണ്ട സ്ഥലമാണോ അല്ലേ എന്ന് നോക്കൂല. അയാൾ എന്തൊക്കെ കൈയിട്ടും? സുന്നത്തുള്ളത് എപ്പോഴാണ്, സുന്നത്തില്ലാത്തത് എപ്പോഴാണ് എന്ന് തിരിച്ചറിവുണ്ടാവില്ല. ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വെളിച്ചം നൽകുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അയാൾ ഇമാമിനെ മൂന്നാമത്തെ മൂന്നരക്കാലത്തുള്ള മഗ്രിബിൽ അയാൾ തുടർന്നത് എപ്പോഴാണ്? പിന്നെ മൂന്നാമത്തെ റക്അത്തിലാ തുടർന്നത്. മൂന്നാമത്തെ റക്അത്തിൽ ഒരാൾക്ക് ഇമാമിനെ കിട്ടിയത് വിചാരിച്ചോളി. ആ മൂന്നാമത്തെ റക്അത്തിൽ ഇമാമിനെ കിട്ടിയിട്ട് അപ്പം ഇമാമ് ആ റക്അത്തിലുള്ള ഇരിക്കുകയാണ്. അത്തഹിയാത്തിന് ഇമാമിൻ്റെ അവസാന റക്അത്താണ്, മസ്ബൂക്കിൻ്റെ ഒന്നാമത്തെ റക്അത്താണ്. അയാൾക്കത് ഇരിക്കേണ്ട സ്ഥലമല്ല. അയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇരിക്കേണ്ട സ്ഥലമല്ല. പിന്നെ ആൾ ഇരിക്കണം എന്തിനു വേണ്ടി? ഇമാമിനോട് പിൻപറ്റുക എന്നത് അയാളുടെ ഇപ്പോഴത്തെ കടമയായതുകൊണ്ട് ആ കടമ നിർവഹണത്തിന് വേണ്ടി അയാൾ ഇരിക്കണം. അപ്പോൾ ഇമാമ് സലാം വീട്ടിൽ ഇനി ഇയാൾക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കാണ്ട് ഈ മഗ്രിബിൽ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അയാൾ എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലാതെ മിണ്ടാതെ നിൽക്കണം, എന്നിട്ട് ഫാത്തിഹ ഓതണം. ഇതാണ് സുന്നത്ത്. ഈ തിരിച്ചറിപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് അതാണ് സുന്നത്ത്. അവിടെ ഇനി ഒരാൾ തക്ബീറില്ലേ, മിക്ക ആൾക്കാരും അറിയാതെ തക്ബീറില്ലും ഇതെല്ലാപ്പം നിസ്കാരം മുഖത്തിലല്ല ബാത്തിലാവൂല എങ്കിലും അയാൾ സുന്നത്തിനെതിരാ ചെയ്തതെന്ന് മാത്രം. അതുപോലെ തന്നെ അയാൾ പിന്നെ എന്താ പറയുക, ഇഷായിൽ പിന്നെ മഗ്രിബ് ളുഹ്ർ അസർ എന്നീ റക്അത്തിൽ അയാൾ തുടർന്ന് രണ്ടാമത്തെ റക്അത്ത് തുടർന്നു. രണ്ടാമത്തെ റക്അത്ത് തുടർന്നാൽ ഇമാമിൻ്റെ ഒപ്പം ആൾക്കിപ്പോൾ ഒരു എന്ത് കിട്ടി കൂടുമ്പോൾ ഇയാൾ ഒന്നാമത്തെ റക്അത്താണ്. ഇമാമ് ആ റക്അത്തിൽ അവിടെ ഇരിക്കും അല്ലേ. അവസാന റക്അത്താകുമ്പോൾ ഇമാമിൻ്റെ ആദ്യത്തിൽ കുഴപ്പമില്ല, അപ്പോൾ മുത്താബ് ഇപ്പോൾ ഇമാമുണ്ട് അതോടെ ചെല്ലാൻ പറ്റും. ആദ്യത്തെ റക്അത്തിന് ഇയാൾ ഇരുന്നു, ഇമാം അത്തഹിയാത്തിന് ഇരുന്നു, രണ്ടാമത്തെ റക്അത്താണ്, മസ്ബൂക്കിൻ്റെ ഒന്നാമത്തെ റക്അത്താണ്. അപ്പോൾ അവിടുന്ന് ഈ തക്ബീർ ഇമാമെ എഴുന്നേൽക്കുമ്പോൾ ഇയാൾ ചെല്ല, അപ്പോൾ തക്ബീർ അല്ല. ഇത് നമ്മൾ പറഞ്ഞത് ഇമാം സലാം വീട്ടിയ ശേഷമുള്ള ഇത്തത്തിലാണ്, അല്ല എനിക്ക് എഴുന്നേൽക്കുമ്പോഴാണ്. അപ്പോൾ ഇമാ ഇയാൾ ദുഹറിലോ അല്ലെങ്കിൽ അസറിലോ ഇഷായിലോ രണ്ടാമത്തെ റക്അത്തിലാണ് തുടർന്നത്. അപ്പോൾ ഇമാമ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ഈ മസ്ബൂക്കിൻ്റെ മൂന്ന് റക്അത്തായി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ മസ്ബൂക്കിൻ്റെ മൂന്ന് റക്അത്തായിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എന്തല്ല, ഇരിക്കേണ്ട സ്ഥലമല്ലല്ലോ അല്ല. അപ്പോൾ ആ പിന്നെ ഇമാമ് സലാം വീട്ടിൽ ഇയാൾ എഴുന്നേൽക്കുമ്പോൾ ഇയാൾ തക്ബീർ ചൊല്ലാതെയാണ് എഴുന്നേൽക്കേണ്ടത്. സുന്നത്ത് അങ്ങനെയാണ്, മനസ്സിലാക്കണേ. ഇൻഷാ അല്ലാ ഹക്ക് ഹക്ക് പോലെ മനസ്സിലാക്കി അമലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ വയറുഫഉ യദൈഹി തബഅലി ഇമാമിഹി അൽഖായിമി മിൻ തശഹ്ഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ കൈ തക്ബീർ ചൊല്ലലോ കൂടെ കൈയിട്ട് ഉയർത്തൽ സുന്നത്താണ് അല്ലേ, ഉയർത്തൽ സുന്നത്താണ്. എന്നാൽ ഇമാമിൻ്റെ ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് ഇയാൾ എഴുന്നേൽക്കണം,
ഇമാമിൻ്റെ ഒന്നാം പമ്മ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ലുഹൂറിൻ്റെയൊക്കെ രണ്ടാമത്തെ തുടർന്നു. അപ്പോൾ ഇയാൾ അത്തഹിയാത്തിൽ ഇരിക്കുകയാണ്, മഗ്‌രിബിൻ്റെ മൂന്നാമത്തെ തുടർന്നു. അപ്പോൾ ഇമാമ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഇമാമ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കും, മഗ്‌രിബ് രണ്ടാം തറക്കയത്ത് തുടരും കേട്ടോ. ഇമാമ ഇമാമിൻ്റെ രണ്ടാമത്തെ തറക്കയത്താണ്. അപ്പോൾ ഇമാമ അവിടെ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കും. ഇയാൾക്കാണ് ഇരിക്കേണ്ട സമയമായിട്ടുമില്ല. ആ ഇരുത്തത്തിൽ നിന്ന് ഇയാൾ എഴുന്നേൽക്കുമ്പോൾ ഇമാം എന്ത് ചെയ്യും? കൈ ഉയർത്ത സുന്നത്താണ്. കൈ പിന്നെ ഉയരുമ്പോൾ ചെമൽ അത് നേരെ ചെവിക്ക് നേരെ ചെമൽ നേരെ രണ്ട് കൈ ഉയർത്തി കെട്ട സുന്നത്താണല്ലോ ആദ്യത്തെ അത്തഹിയാത്തിൽ എഴുന്നേൽക്കുമ്പോൾ. അത് വേണമെങ്കിൽ അത് ഇയാൾക്ക് ചെയ്യാം. ഈ തക്ബീർ അല്ലാത്ത ഇയാൾ എഴുന്നേൽക്കുകയാണെങ്കിലും അവസാനം എഴുന്നേൽക്കുമ്പോൾ തക്ബീർ എഴുന്നില്ല. പക്ഷേ ഇമാമിൻ്റെ അല്ല നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇമാമിൻ്റെ ഒപ്പം കൈ ഉയർത്താം. എന്നാൽ ആ കൈ ഉയർത്തുക ഇമാമിൻ്റെ സുന്നത്താണ്. ഇമാമിൻ്റെ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്നായതുകൊണ്ട് ഇയാളുടെ ആദ്യത്തെ അത്തഹിയാത്ത് ആയിട്ടില്ലേനും, എന്നാലും വേണ്ടില്ല, ഇയാൾ എന്ത് ചെയ്യണം? കൈ ഉയർത്ത സുന്നത്താണ്. വൈല്ലം യക്കുൻ മഹല്ല തസ്ഹുദി, ഇവൻ്റെ അത്തഹിയാത്തിൻ്റെ സ്ഥലം അല്ല അത് എന്നാലും ശരി, ആ റഫുള്ളത് എന്ന് പറയുന്ന സുന്നത്തിൽ ഇമാമിനൊപ്പം പങ്കെടുക്കാവുന്നതാണ്. ഇനി വലാ യതബറക്കു ഫീ ഗൈറി തസ്ഹുദിൽ അഖീർ, തസ്ഹുദിഹിൽ അഖീരി. അപ്പോൾ ഇമാം അവസാനത്തെ റക്അത്തിൽ ഇരിക്കുമ്പോൾ തബറുക്കായിരിക്കാം അല്ലേ? തബറുക്ക് തിരുത്തം കാലിൽ പിന്നെ എന്താ പറയുക, ഇടത്തെ കാല് വലത്തെ കാലിൻ്റെ ഉള്ളിലൂടെ പുറപ്പെടിച്ചിരിക്കുന്ന ചന്തിമ്പ ഇരിക്കുന്ന ഇരുത്തത്തിനുള്ള തബറുക്ക് എന്ന് പറയുക. അവസാനത്തെ അത്തഹിയാത്തിൽ അതാണ് സുന്നത്ത്. അത് ഇമാം ഇരിക്കും, പക്ഷേ മസ്ബൂക്കാണെങ്കിൽ അങ്ങനെ ഇരിക്കരുത് എന്നാ. അയാൾ എങ്ങനെ ഇരിക്കണം? തബറുക്ക് അല്ല ഇഫ്തിറാഷാണ് ഇരിക്കുന്നത്, കാരണം അയാളുടെ അവസാനമായിട്ടില്ല. അയാളഞ്ഞ് ഇമാം സലാം വിട്ട് എഴുന്നേൽക്കാനുള്ള ആളാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? തബറുക്കിൻ്റെ ഇരുത്തമല്ല ഇരിക്കേണ്ടത്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇമാവ യുസന്നുലുഹു അല്ലായഖൂമ ഇല്ലാ ബാദ തസ്ലീമത്തൈ ലിമാം, മസ്ബൂക്ക് എഴുന്നേൽക്കുമ്പോൾ ഇമാം ഒരു സലാം വീട്ട് എഴുന്നേൽക്കരുത്, ഇമാമിൻ്റെ രണ്ട് സലാം വീട്ടിയിട്ടാണ് മസ്ബൂക്ക് എഴുന്നേൽക്കൽ സുന്നത്ത്. അതിനിപ്പോൾ സാധാരണ ഇമാമിൻ്റെ ഒപ്പമുള്ള മുവാഫിഖ മഹ്മൂമാണെങ്കിൽ ഇമാമിൻ്റെ രണ്ട് സലാം വീട്ടിയിട്ടാണ് ഇയാൾ സലാം വീട്ടാൻ തുടങ്ങേണ്ടത്. സുന്നത്ത് അങ്ങനെയാണ്, ഇമാം ഒരു സലാം വീട്ടിലേക്ക് തന്നെ മഹ്മൂമിനെ സലാം വീട്ടാൻ പാടില്ല. ഇമാമിൻ്റെ രണ്ട് സലാം വീട്ടിയിട്ട് മഹ്മൂമിനെ ഒന്നാം സലാം വീട്ടാൻ തന്നെ പാടുള്ളൂ, സുന്നത്ത് അങ്ങനെയാണ്. അതേപോലെ ഈ മസ്ബൂക്ക് എഴുന്നേൽക്കുമ്പോൾ ഇമാമിൻ്റെ ഒരു സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കരുത്, ഇമാം രണ്ട് സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കാവൂ. രണ്ട് സലാമും വീട്ടിയാൽ പിന്നെ അവിടെ ഇരിക്കാൻ തന്നെ പാടില്ല, അത് ഹർവ മുഖുൻ ബായത തസ്ലീമത്തൈഹി. ഇമാമ് രണ്ട് സലാം വീട്ടിയിട്ട് പിന്നെ ഒരു നിമിഷ നേരം പോലും മസ്ബൂക്ക് ഇരിക്കരുത്, വേഗം എഴുന്നേൽക്കണം എന്നാ. പിന്നെ അയാൾ അവിടെ ഇരിക്കൽ ഹറാമാണ്, അത് അയാളുടെ ഇരുത്തത്തിൻ്റെ മഹൽ അല്ലെങ്കിൽ. അയാളുടെ ഇരുത്തത്തിൻ്റെ മഹലാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചൊക്കെ ഇരുന്നാൽ പ്രശ്നമല്ല. അയാളുടെ ആദ്യത്തെ അത്തഹിയാത്തെ സ്ഥലമൊന്നും അല്ല അത്, എന്നിട്ട് അയാൾ ഇമാമ് രണ്ടാം സലാം വീട്ടിയിട്ട് പിന്നെ ഇരിക്കുകയാണെങ്കിലോ ഹറാമാണെന്ന് മാത്രമല്ല, ഫതബത്തുലു സലാത്തുഹു, അയാളുടെ നിസ്കാരം ബാത്തിലാകും. ഇൻ തഅമ്മദ വഅലിമ തഹ്രീമ, അയാൾ മനഃപൂർവ്വവും അത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും ചെയ്താൽ. പിന്നെ വലായക്കും കബല സലാമിൽ ഇമാം, ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് എന്തായാലും എഴുന്നേൽക്കാൻ പാടില്ല. അതും ഫൈൻ തഅമ്മദഹു ബിലാനിയത്തി മുഫാറഖത്തിൻ, അങ്ങനെ ഒരാൾ ഇമാം സലാം വീട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റാലോ, ആ മുഫാറഖത്തിൻ്റെ ഇമാമുമായിട്ട് വിട്ടുപിരിയുന്നുവെന്ന് നെയ്യത്ത് കൂടാതെ എഴുന്നേറ്റാലും ബത്തലത്ത് അയാൾ നമസ്കാരം ബാത്തിലാവുന്നതാണ്. മനസ്സിലായോ? ഇൻഷാല്ലാ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അല്ലാഹു തആല നമ്മൾ പറഞ്ഞത് കേട്ടത് സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇനി ബാക്കി തുടർച്ചക്കുള്ള ഷർത്തുകളെ കുറിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.